സൈക്കോളജിയിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, മാനസിക വിഷമം അനുഭവിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ഒരാളെ സഹായിക്കാം എന്നതാണ്. ഹെൽപ്പിംഗ് ഇൻ ഗ്രീഫ്. ഗ്രീഫ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാനസിക വിഷമം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ അതല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വിയോഗമോ അതല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലോസോ ഒരു ജോബ് ലോസോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു വ്യക്തി മാനസികമായി കടന്നു പോകുന്ന വിഷമത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഇത് രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, ഇത്തരമൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന മാനസിക വിഷമത്തെക്കുറിച്ച് സ്വയം മനസ്സിലാക്കുന്നതിനും, അതേപോലെ ഇത്തരമൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ എങ്ങനെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 5 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഗ്രീഫ് സിറ്റുവേഷനിൽ ഒരാൾ കടന്നു പോകുക. ഇതിൽ ആദ്യത്തെ അവസ്ഥ അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡിനയലാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറാകില്ല. ഏയ്, അതൊന്നും സത്യമല്ല എന്ന രീതിയിലായിരിക്കും ആദ്യത്തെ പ്രതികരണം. ഒരു കഥ കേൾക്കാം. മുല്ല നസ്രുദ്ദീൻ്റെ ഭാര്യ മരിച്ച സന്ദർഭം. ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓടിക്കൂടി. ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും സങ്കടം കൊണ്ട് അവർ കരയുകയും ആ വിയോഗത്തിൽ ദുഃഖിക്കുകയും ചെയ്തു. എന്നാൽ മുല്ല നസ്രുദ്ദീൻ ഇതൊന്നും കൂട്ടാക്കാതെ വളരെ ശാന്തചിത്തനായി യാതൊരു ഭാവഭേദവും ഇല്ലാതെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കൂടെ വന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, മുല്ല, നിങ്ങൾക്ക് വിഷമമില്ലേ? നിങ്ങൾ എന്താണിങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുല്ല അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? മുല്ല പറഞ്ഞു, അവളൊരു നുണച്ചയാണ്, 3 ദിവസം കഴിയട്ടെ, എന്നിട്ടേ ഞാൻ ഈ സത്യമാണോ എന്ന് വിശ്വസിക്കുകയുള്ളൂ എന്ന്. മിക്കവാറും ഒരാളുടെ പ്രതികരണം ഈ സത്യം വിശ്വസിക്കാൻ തന്നെ മാനസികമായി തയ്യാറല്ലാത്ത ഒരവസ്ഥയിലായിരിക്കും ആദ്യത്തെ ഘട്ടമായ ഡിനയലിൻ്റെ ഫേസിൽ. ഇതിൻ്റെ രണ്ടാം ഘട്ടമെന്ന് പറയുന്നത് ആങ്കറാണ്. എല്ലാറ്റിനോടും അവർക്ക് ഭയങ്കര അമർഷമുണ്ടാവും. ചികിത്സിച്ച ഡോക്ടറോടും ദൈവത്തോടും എല്ലാറ്റിനോടും ഈ ഒരു ഘട്ടത്തിൽ ദേഷ്യം കാണിക്കുന്നത് കാണാറുണ്ട്. ദേഷ്യവും ഭയവുമായിരിക്കും ഈ രണ്ടാം ഘട്ടത്തിലത്തെ വളരെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ്. വൈ മീ, എന്തുകൊണ്ട് ഇത് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നായിരിക്കും ഈ അവസ്ഥയിൽ ആ വ്യക്തി ചിന്തിക്കുന്നതും ആ രീതിയിലായിരിക്കും അവർ ഈ ദേഷ്യമായിട്ടത് പ്രകടിപ്പിക്കുന്നതും. 3 ഘട്ടമെന്ന് പറയുന്നത് ബാർഗെയിനിങ് ആണ്. ഇവിടെ വല്ലാതെ വിലപേശുന്നതും, അതായത് ഒരുപക്ഷെ ദൈവത്തോട് തന്നെ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കുമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നെല്ലാം പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. അതല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യാത്തത് കൊണ്ടാണ്, ഞാൻ മറ്റേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നു, അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന രീതിയിലുള്ള വല്ലാത്ത ഒരു സെൽഫ് ബ്ലെയിമിങ്ങും വല്ലാത്ത കുറ്റബോധവുമായിരിക്കും ഈ ഘട്ടത്തിൽ ഒരു വ്യക്തി പ്രകടിപ്പിക്കുക. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും അവർ ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോവുക. ഇത് കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്കാണ് പിന്നീടെത്തുക. ഏതാണ്ട് സത്യം അംഗീകരിച്ച് തുടങ്ങുന്ന ഒരു ഘട്ടമാണിവിടെ. ഈ ഒരു സമയത്ത് വല്ലാത്ത ഒരു വിഷാദത്തിൻ്റെ അവസ്ഥയിലേക്ക് വ്യക്തികൾ പോകുന്നത് കാണാറുണ്ട്. കുറ്റബോധവും ദേഷ്യവും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവും. കൂടുതലും ഒരു പ്രതീക്ഷയില്ലായ്മയും വർത്ത്ലെസ്നെസ്സും ഒക്കെ ആയിരിക്കും ഈ സമയത്തുള്ള ഫീലിങ്. ഈ സിറ്റുവേഷനിൽ അവർ പലപ്പോഴും എല്ലാവരിൽ നിന്നും പിൻവാങ്ങുകയും വീട്ടിലെയും ജോലി സ്ഥലത്തും കാര്യക്ഷമമായി അവർക്ക് പ്രവർത്തിക്കാനൊന്നും കഴിയാത്ത ഒരു അവസ്ഥയുമൊക്കെ മിക്കപ്പോഴും ഈ ഡിപ്രഷൻ്റെ ഒരു ഘട്ടത്തിൽ കാണാം. ഡിപ്രഷൻ്റെ ഒരു ഘട്ടവും കൂടി കഴിയുമ്പോൾ പിന്നീടുണ്ടാവുന്നത് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വ്യക്തി എത്തുന്നതാണ് കാണുക.
ഇനി എന്ത് ചെയ്യണം? ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഏതാണ്ട് അംഗീകരിച്ച് ഇനി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഫോക്കസ് എന്തായിരിക്കണം, ജീവിത ലക്ഷ്യം എന്തായിരിക്കണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നെല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനെയാണ് അക്സെപ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോഴെല്ലാം ഗ്രീഫിലുള്ള ഡിപ്രഷൻ്റെ ഘട്ടം അല്പം സിവിയറായിട്ട് പോകുന്നത് കാണാറുണ്ട്. ഈ സമയത്ത് വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു വിഷാദ അവസ്ഥയും ചിലപ്പോഴൊക്കെ ഒരു ആത്മഹത്യാ ചിന്തയും സൂയിസൈഡൽ ഐഡിയേഷനും ഒക്കെ കാണാറുണ്ട്. അതുകൂടാതെ ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ലായ്മയും സ്വന്തം ജീവിതം കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല എന്ന രീതിയിലുള്ള ചിന്തകളും കോമൺ ആയിട്ട് കാണും. മറ്റൊന്ന്, ഇവർക്ക് വീട്ടിലെ കാര്യങ്ങളോ ജോലി സ്ഥലത്തെ കാര്യങ്ങളോ വേണ്ടത്ര കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ചിലരിൽ സിവിയർ ഡിപ്രഷൻ്റെ ഒരു ഫേസ് ഉണ്ടാവുമ്പോൾ കാണാറുണ്ട്. ഇനി ഈ വിഷാദത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഗ്രീഫ് സിറ്റുവേഷനിൽ, മാനസിക വിഷമത്തിൻ്റെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് സഹായിക്കുക അല്ലെങ്കിൽ സ്വയം സഹായിക്കുക? ഈ രണ്ട് ആസ്പെക്ട്സാണ് ഇതിനുള്ളത്. ഒന്ന്, ഒരാൾ നിങ്ങൾ തന്നെ ഇത്തരമൊരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ നമുക്ക് സ്വയം സഹായിക്കാമെന്നും, മറ്റൊന്ന്, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ ഇത്തരമൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ അവരെ സഹായിക്കാമെന്നുമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ കാര്യം ചിന്തിക്കുമ്പോൾ, ഒരു ഗ്രീഫ് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത്. എന്നിട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടുക തന്നെയാണ് വേണ്ടത്. ഇനി നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാമെന്ന് ആലോചിക്കാം. ഒരു ഗ്രീഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളെ സഹായിക്കാൻ ഏറ്റവും പ്രഥമമായിട്ട് വേണ്ടത് നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകുക എന്നതാണ് പ്രധാനം. അമിതമായി സംസാരിക്കുകയോ ആശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ഒന്നും വേണ്ട. നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഈ സിറ്റുവേഷനിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആശ്വാസം. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഒന്ന്, വെന്റിലേറ്റ് ചെയ്യുക. ഈ വിഷമാവസ്ഥ, ഈ സങ്കടത്തിൻ്റെ അവസ്ഥയിൽ അവരുടെ മുഴുവൻ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരവസരം കൊടുക്കുക എന്നുള്ളതാണ്. അവർ അവരുടെ വിഷമത്തെക്കുറിച്ച്, മാനസികമായ പ്രയാസങ്ങളെക്കുറിച്ച്, ഈ ലോസ് എത്രത്തോളം പ്രധാനമായിരുന്നു, ഈ ലോസ് കൊണ്ട് അവർക്ക് എങ്ങനെയൊക്കെയാണ് അവർ ബാധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ തുറന്നവർ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് വെന്റിലേഷൻ്റെ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ സമയത്തൊന്നും ഒരു കാരണവശാലും എല്ലാം വിധിയാണ്, നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകണം, ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്ന രീതിയിലൊന്നും സാരമില്ല എന്നൊക്കെയുള്ള സംസാരങ്ങളെല്ലാം ഈ അവസരത്തിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം. നിങ്ങളവരുടെ കൂടെ ഉണ്ടാവുക, അവരുടെ ഇമോഷൻസ് വെന്റിലേറ്റ് ചെയ്യാൻ സഹായിക്കുക എന്നതാണ് ഈ സമയത്ത് ചെയ്യേണ്ട കാര്യം. ഗ്രീഫിലൂടെ കടന്നു പോകുമ്പോൾ ഗിൽറ്റ് ഉണ്ടാവുന്ന കാര്യം പറഞ്ഞല്ലോ, കുറ്റബോധം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അവർ ചിലപ്പോൾ ചിന്തിക്കുക, ഇത് ആ വ്യക്തിയുടെ പരാജയം കൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, എൻ്റെ ഭാഗത്ത് വന്ന പരാജയം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന രീതിയിൽ ഇങ്ങനെ റുമിനേറ്റ് ചെയ്യുന്നത് പതിവാണ്. ഈ സമയത്തും വിധിയാണ്, സാരമില്ല എന്നൊന്നും പറയാതെ അവരുടെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കുവാനുള്ള അവസരം നൽകുക തന്നെയാണ്, വെന്റിലേറ്റ് ചെയ്യാനുള്ള അവസരം നൽകുക തന്നെയാണ് ഗിൽറ്റ് മാറാനും ചെയ്യേണ്ടത്. ഇനി ഈ പറഞ്ഞ പോയിൻറ്സ് ഒരിക്കൽ കൂടെ ഒന്ന് ചുരുക്കി പറയാം. ഒരു മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ഒരു ഗ്രീഫിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു വ്യക്തി 5 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെ ഒരു ഗ്രീഫിലൂടെ കടന്നു പോകുന്ന ഒരാളെ നമുക്ക് സഹായിക്കാമെന്നാണ് പറഞ്ഞത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അത് വെന്റിലേറ്റ് ചെയ്യാൻ, വിഷമം സങ്കടം വെന്റിലേറ്റ് ചെയ്യാൻ സഹായിക്കുകയാണ്
ചെയ്യേണ്ടത് എന്നും പറഞ്ഞു. ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഫീലിംഗ് റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. അവർ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ വല്ലാതെ വിഷമമുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല അല്ലേ എന്ന രീതിയിലുള്ള ഫീലിംഗ് റെസ്പോൺസാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഡീഫോക്കസ് ചെയ്യുക, ഭാവിയെക്കുറിച്ച് അവരെ ചിന്തിക്കാൻ സഹായിക്കുക. ഇത്രയും ചെയ്യാൻ കഴിഞ്ഞാൽ ഗ്രീഫിലൂടെ കടന്നു പോകുന്ന ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം അവസ്ഥയിൽ നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും മറ്റുള്ളവർ ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സഹായിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.